ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ലേഡീസ് പെർഫ്യൂമാണ്. അതായത് റസാസിയുടെ ബ്ലൂ ലേഡി. ബ്ലൂ ലേഡി പെർഫ്യൂം മലയാളികളുടെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. റസാസി എന്ന ബ്രാൻഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതായത് മലയാളികളുടെ ഇടയിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം റസാസിയുടെ തീർച്ചയായിട്ടും ബ്ലൂ ലേഡി ആയിരിക്കും പെർഫ്യൂമുകളിൽ ഒന്ന്. അപ്പൊ ഇതാണ് ബ്ലൂ ലേഡി പെർഫ്യൂം. ഉണ്ടോ, ഇതൊരു ലേഡി പിക്ചറൊക്കെ ഉണ്ട്, ലേഡിയുടെ ഒരു പിക്ചറൊക്കെ വരുന്നുണ്ട്. ഇതാണ് എന്റെ ബോക്സ് വരുന്നത്. അപ്പൊ നമുക്ക് പിന്നെ പെർഫ്യൂം നോക്കാം. ഉണ്ടോ, ഇതാണ് പെർഫ്യൂം. ഉണ്ടോ, പെർഫ്യൂമിന്റെ ബോട്ടിൽ ഇതാണ്. ഇത് നല്ലൊരു, അത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത, കാണാനൊക്കെ അത്യാവശ്യം ലുക്കുള്ള ഒരു പ്രത്യേക ഷേപ്പൊക്കെ ആയിട്ടുള്ള, കുഴപ്പമില്ല. ബോട്ടിലും കാര്യങ്ങളൊക്കെ മോശമല്ല. ബോട്ടിലൊക്കെ അത്യാവശ്യം തിക്നെസ് ഉള്ള കേട്ടോ, ഇതിന്റെ ബോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ്. അപ്പൊ ഇത് ഇതാണ് ഒന്ന്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ സെയിം ഫ്രാഗ്രൻസ് വരുന്ന ഒരു ഡിയോയും ഉണ്ട്. സെയിം ഫ്രാഗ്രൻസ് വരുന്ന ആണോ. അപ്പൊ ഇതിൽ വരുന്നത് പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, 40 ml പെർഫ്യൂം, 40 ml ആണ്. 50 ml ഒരു ഡിയോയും വരുന്നുണ്ട്. പക്ഷെ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് കൂടുതലായിരിക്കും, പിന്നെ ഡിയോ അത്ര തന്നെ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല. പക്ഷെ ഫ്രാഗ്രൻസ് രണ്ടും സെയിം ആയിരിക്കും. ലോങ് ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ഡിയോടെ ഇത് ഉണ്ടാവും, ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഈ പാക്കറ്റിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഫ്രീ ഡിയോ സ്പ്രേ ഇൻസൈഡ്. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വാങ്ങുമ്പോൾ മിക്കവാറും, ഇപ്പൊ നമ്മൾ പറഞ്ഞ 1000 ബജറ്റിൽ പറഞ്ഞ, അത് 1000-ൽ താഴെ ഒരു 800 സംതിങ് ഒക്കെയാണ് വരുന്നത്. ഇത് രണ്ടും കൂടിയിട്ടുള്ള വിലയാണ് ഇപ്പൊ ഈ 800 സംതിങ് പറഞ്ഞത്. പിന്നെ ഈ പെർഫ്യൂം മാത്രമായിട്ടുള്ളത് പൊതുവെ ഇപ്പൊ നെറ്റിലൊക്കെ കുറവാണ് കാണുന്നത്. അപ്പൊ നമ്മളെ കയ്യിലുള്ളതും വേണ്ട, ഇത് ഞാൻ പറഞ്ഞ ഇതാണ്. അപ്പൊ എല്ലാ പേഴ്സും നമ്മള് നെറ്റിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാല് ഗൂഗിളിലൊക്കെ കൂടുതൽ കാണുന്നത് ഇതാണ്, ഈ ടൈപ്പാണ്. അതായത് ഫ്രീ ഡിയോ ഇൻസൈഡ് എന്നുള്ള ആ ഒരു, ഈ ഒരു മൊത്തത്തിൽ കോംബോ ആയിട്ടുള്ളതാണ് കാണുന്നത്. സെപ്പറേറ്റ് ഉണ്ടായിരിക്കാം, സെപ്പറേറ്റ് ആകുമ്പോൾ അതിൽ വില കുറവുണ്ടായിരിക്കാം. നമുക്ക് സ്മെല് നോക്കാം. ഇതിന്റെ സ്മെല് വരുന്നത് ഒരു ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലാണ്. മെയിൻ ആയിട്ട് ഒരു ഫ്ലോറൽ സ്മെല്ലാണ്. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഒരു ഫ്രൂട്ടി ടച്ചും വരുന്ന നല്ലൊരു സ്മെല്ലാണ്. അപ്പൊ ഇതിന്റെ സ്മെല്ല് എനിക്ക് തോന്നുന്നത്, അതായത് ഈ ചെമ്പകത്തിന്റെ ഒരു മണം ഉണ്ടല്ലോ, ചെമ്പകത്തിന്റെ ഒരു മണം ചെറുതായിട്ട് ഇതിൽ കയറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ചെമ്പകത്തിന്റെ കത്ര നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ചെമ്പകത്തിന്റെ ആ ഒരു സിമിലർ സ്മെല്, സെയിം എന്ന് പറയാൻ സിമിലർ സ്മെല്ലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പെർഫ്യൂം വളരെ, അതിന്റെ ഈ സ്മെല്ല് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഈ ഒരു സ്മെല്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കൊരു ആ ചെമ്പകത്തിന്റെ ചെറുതായിട്ടൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അതായത് ഇതിന്റെ നോട്ട്സ് വരുന്നത്, പിന്നെ ടോപ്പ് നോട്ട് വരുന്നത് ട്യൂബ് റോസ്, ഇലാങ് ഇലാങ്, പിന്നെ ആഫ്രിക്കൻ ഓറഞ്ച് ഫ്ലവർ, പിന്നെ വയലറ്റ് ലീഫ്, ഇതൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് നോട്ട് വരുന്നത്. അപ്പൊ ഈ ഇലാങ് ഇലാങ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ സ്മെല്ലാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പിന്നെ ചെറിയ പറയല്ല, ചെറിയൊരു ചെമ്പകത്തിന്റെ സ്മെല്ല് കയറി വരുന്നുണ്ട്. പിന്നെ ഈ പെർഫ്യൂമിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് പിന്നെ നമ്മളെ ജെൻസ്, അതായത് ജെൻസ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലേഡീസ് പെർഫ്യൂമാണ്. അതായത് ഒരുപാട് ജെൻസ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലൂ ലേഡി അന്വേഷിച്ച് വരാറുണ്ട്. ബ്ലൂ ലേഡി ഒരുപാട് ആളുകൾ ബ്ലൂ ലേഡി ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട്. ചിലർക്ക് ഇത് ബ്ലൂ ലേഡീസ് പെർഫ്യൂമാണെന്നൊന്നും അറിയില്ല, ചിലർ ബ്ലൂ ലേഡി എന്ന് പറയും, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. ഏതായാലും സ്മെല്ല് എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും മിനിമം ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതാണ്. പിന്നെ വളരെ ലോങ് ലാസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കാലാവസ്ഥ, ബോഡി ടെമ്പറേച്ചർ, ഇതിനൊക്കെ അനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്തായാലും ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ, മിനിമം 4 മണിക്കൂറൊക്കെ പ്രൊജക്ഷൻ ഉള്ളതാണ്. 4 മണിക്കൂറൊന്നല്ല, ഒരു മിനിമം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡിയോ. നമുക്ക് ഇതാ 200 ml ഡിയോ നമുക്ക് ഇത് ഇതിന്റെ തന്നെ സെയിം ഫ്രാഗ്രൻസ് വരുന്ന ഡിയോ, ബ്ലൂ ലേഡിയുടെ ഡിയോ 200 ml നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതൊക്കെ വരുന്നത് പിന്നെ ഒരു 200 സംതിങ് ഒക്കെയാണ് വരുന്നത്. പല സൈറ്റിലും പല വില ആയിരിക്കും, എങ്കിലും ഒരു 200 സംതിങ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇതും നല്ലൊരു പിന്നെ ഇതിന്റെ വ്യത്യാസം കഴിഞ്ഞാൽ സെയിം ഫ്രാഗ്രൻസ് തന്നെയാണ്. പക്ഷെ പെർഫ്യൂമും ഇതും തമ്മിൽ ഞാൻ പറഞ്ഞല്ലേ, ഡിയോ ആകുമ്പോൾ പിന്നെ പെർഫ്യൂമിനേക്കാൾ ലോങ് ലാസ്റ്റിംഗ് ഇത് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. സ്മെല്ല് ഫ്രാഗ്രൻസ് സെയിം ആണ്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇൻഗ്രീഡിയൻസിലും വ്യത്യാസങ്ങളുണ്ട്. പെർഫ്യൂമിന്റെയും പിന്നെ ഡിയോയുടെയും ഇൻഗ്രീഡിയൻസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതും ചെയ്യും, പിന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോ രണ്ടിലും ലോങ് ലാസ്റ്റിംഗിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു വ്യത്യാസം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്പ്രേ തന്നെ വാങ്ങിക്കണം. അതൊക്കെയാണ്. പിന്നെ
ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ സ്മെല്ലാണ്. പിന്നെ നമുക്ക് ഓഫീസ് യൂസിന് അത് യൂസ് ചെയ്യാം, അതായത് ഇതൊരു പാർട്ടി ടൈപ്പ് ഒരു സ്മെല്ലാണ്, പക്ഷെ ഓഫീസ് യൂസ് പർപ്പസിനും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇതിന്റെ മിഡ് നോട്ട് വരുന്നത് പിന്നെ ജാസ്മിൻ, പ്ലം, ബീച്ച്, പിന്നെ നാർസിസസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു നോട്ടാണ് മിഡ് നോട്ടിൽ വരുന്നത്. പിന്നെ ബേസ് നോട്ടിൽ വരുന്നത് സാൻഡല്, വെട്ടിവറ്, അംബർ, വാനില, ഇതൊക്കെയാണ് ഇതിന്റെ ബേസ് നോട്ടിൽ വരുന്നത്. ഏതായാലും പിന്നെ നമുക്ക് ആ ടോപ്പ് നോട്ടിൽ ആ കിട്ടുന്ന ഒരു സ്മെല്ലിൽ ചെറിയ ഡിഫറൻസ് ആണ് പിന്നീട് നമുക്ക് കിട്ടുന്നത്. അതായത് ലാസ്റ്റ് വരുന്ന ഒരു സാൻഡലിന്റെ ഒക്കെ ആ ഒരു സ്മെല്ല് ആണ് സാൻഡല്, അതേപോലെ തന്നെ വാനില സ്മെല്ലൊക്കെ ഒരു സ്വീറ്റ് സ്മെല്ലാണല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് ബേസ് നോട്ട് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതേപോലെ സാൻഡല് അതൊക്കെ ചെറുതായിട്ട്, പക്ഷെ എങ്കിലും ഒരു സ്വീറ്റ് നോട്ട് തന്നെയാണ് ലാസ്റ്റിലും ചെറുതായിട്ട് കിട്ടുന്നത്. ആ ഒരു ഫ്രൂട്ടി ഫ്ലോറൽ ആ ഒരു ടൈപ്പ് തന്നെയാണ് ലാസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ഫ്ലോറൽ ടൈപ്പ് സ്മെല്ല് ആണ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ബജറ്റ് പെർഫ്യൂം ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ലേഡീസിനൊക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജെന്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്, ഏതാണെങ്കിലും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പെർഫ്യൂമാണ് ഈ ബ്ലൂ ലേഡി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.